നമസ്കാരം. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പിണറായി വിജയൻ സ്ഥാപിച്ചത് ഒരു ഡമ്മിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ കുറ്റപ്പെടുത്തി. ആ സ്ഥാനത്ത് ഇരുന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിവരക്കേട് പറഞ്ഞ് പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ക്രൂരമായ വിവരക്കേടാണ്. ഒരാളുടെ അസുഖത്തെക്കുറിച്ച് രാഷ്ട്രീയമായി ദുഷ്ടലാക്കോടുകൂടിയ ഒരു കമൻ്റാണ് പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായത്. പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഷാഫി പറഞ്ഞു. സമരങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം രാഹുലിന് ഇടതുഭാഗവുമായി ബന്ധപ്പെട്ട് ചെറിയ ക്ഷീണം അനുഭവപ്പെടുന്നുവെന്ന് തിരുവനന്തപുരത്ത് വെച്ച് സൂചിപ്പിച്ചിരുന്നു. പിന്നാലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ സ്ട്രോക്കിൻ്റെ ആരംഭ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു. വിശദമായ പരിശോധനയ്ക്ക് അഡ്മിറ്റാകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന യുവാക്കളോട് സർക്കാർ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് കടന്നുകയറി അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ച് ബെഡ്റൂമിൽ നിന്നുള്ള അറസ്റ്റ് ചെയ്തുള്ള നാടകം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിലൂടെ യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇല്ലാതാക്കിക്കളയാമെന്ന ദിവാസ്വപ്നത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും സതീശൻ പറഞ്ഞു. അക്രമത്തിന് ആഹ്വാനം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് കേസെടുത്തത് എന്നാണ് പോലീസിൻ്റെ വാദം. അങ്ങനെയെങ്കിൽ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും യൂത്ത് കോൺഗ്രസ്സുകാരെ വധിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് FIR ഇട്ട സംഭവം രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത പിണറായി വിജയനെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത് എന്നും സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ അക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും കാരണം മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനമാണ് എന്നാണ് വി ഡി സതീശൻ്റെ അഭിപ്രായം. തലയ്ക്കടിയേറ്റ ആശുപത്രിയിൽ 4 ദിവസം കഴിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഡിസ്ചാർജ് ചെയ്തത്. അതിനു മുൻപ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു അദ്ദേഹം. ജയിൽ സന്ദർശനം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തു. അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യണമെന്നത് വെറും രാഷ്ട്രീയ തീരുമാനം മാത്രമാണ്. അത്രമാത്രം പകയും വിദ്വേഷവുമാണ് പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിനോട്. വാർത്താമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചതിലുള്ള വൈരാഗ്യവും വിരോധവുമാണ് അറസ്റ്റിലൂടെ തീർത്തത് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു.